നമസ്കാരം. ഞാൻ ഷിഫാന സി, എം ഇ എസ് പൊന്നാനി കോളേജിലെ ഫസ്റ്റ് ഇയർ ബികോം വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വായിക്കുന്നവരെയെല്ലാം പൊള്ളിച്ചു കളയുന്ന ആത്മകഥയാണ്. ലാഫ് ഗേൾ എന്ന നാദിയ മുറാദ് എഴുതിയ പുസ്തകത്തെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത മാധ്യമ പ്രവർത്തകയായ നിഷ പുരുഷോത്തമൻ എഴുതിയ അവസാനത്തെ പെൺകുട്ടി എന്ന കൃതിയെപ്പറ്റിയാണ്. ദേശീയതകൾ അനുഭവിച്ച മൃഗീയതകളിലേക്കും അവരുടെ ആത്മീയ നിഗൂഢത കലർന്ന സംസ്കാരത്തിലേക്കും ശക്തമായ ഉൾക്കാഴ്ച നൽകുന്ന കൃതിയാണ് അവസാനത്തെ പെൺകുട്ടി. ഒരു ധീരവനിത രചിച്ച സുപ്രധാന പുസ്തകമാണിത്. മനുഷ്യവംശത്തിന്റെ അന്തർലീന ശക്തിയുടെയും മരവിപ്പിക്കുന്നതും വ്യാഖ്യാനങ്ങൾക്കപ്പുറത്തുമുള്ളതുമായ തിന്മയുടെ പൊരുളറിയിക്കുന്നതുമായ വേദപുസ്തകം. ഇയാൻ ബിറലിന്റെ വാക്കുകളാണിവ. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണെന്നും ആടുജീവിതത്തിൽ ബെന്യാമിൻ പറഞ്ഞ വരികൾ ഓർമ്മപ്പെടുത്തുന്നതാണ് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ നാദിയ മുറാദിന്റെ ദി ലാസ്റ്റ് ഗേൾ എന്ന ആത്മകഥ. ഇറാഖിനെ ലംബമായി മൂന്നായി വിഭജിച്ചാൽ മുകളിൽ കുർദ് ഭാഷ സംസാരിക്കുന്ന കുർദ് വംശജരും നടുക്ക് സുന്നികളും താഴെ ഷിയാ ഭൂരിപക്ഷമുള്ള പ്രദേശവുമാണ്. ഈ മൂന്ന് കൂട്ടരും ഇസ്ലാം മതവിശ്വാസികളാണ്. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത ഒരു ന്യൂനപക്ഷമാണ് ഇറാഖ് സിറിയ ബോർഡറിലെ സിൻജാർ മലഞ്ചെരുവിലുള്ളവർ. ഓഗസ്റ്റ് 2014 ഓഗസ്റ്റിൽ ഐസിസ് സിൻജാർ ഭാഗത്തുള്ള ഗതാഗത സംവിധാനങ്ങൾ പിടിച്ചെടുക്കുകയും നാദിയ മുറാദ് ജനിച്ചു വളർന്ന കോച്ചോ എന്ന യസീദി ഗ്രാമത്തിലെത്തി അവിടെയുള്ളവരെയൊക്കെ തടവിലാക്കി. ഇസ്ലാമിലേക്ക് മതം മാറണം എന്നാണ് ഐസിസുകാരുടെ ആവശ്യം. ഈ ആ ഗ്രാമത്തിലെ ആളുകൾ അത് നിരസിച്ചതോടെ ആ ഗ്രാമത്തിലെ 80 ആണുങ്ങളെയും അമ്മമാരുടെ പ്രായത്തിലുള്ള പെണ്ണുങ്ങളെയും അവർ വെടിവെച്ചു കൊല്ലുന്നു. ബാക്കിയുള്ള ചെറിയ കുട്ടികളെ മിലിറ്ററി പരിശീലനത്തിന് അയച്ചു. നാദിയ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളെ മൊത്തമായി ലൈംഗിക അടിമകളാക്കി മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചു. മുസ്ലിം വിശ്വാസം ഇല്ലാത്ത ആരെയും ലൈംഗിക അടിമകളാക്കാമെന്ന ബലാത്സംഗം ചെയ്യാമെന്നുമായിരുന്നു ഐസിസിന്റെ തിയറി. പിന്നീട് അങ്ങോട്ട് നാദിയ അനുഭവിച്ചത് ക്രൂര പീഡനങ്ങളാണ്. ഒരു മിലിറ്റന്റിനു അവരുടെ കയ്യിലെത്തിയ പെൺകുട്ടികളെ മടുക്കുമ്പോൾ അവർ അവരെ വീണ്ടും മാർക്കറ്റിൽ വിൽക്കാൻ വെക്കുന്നു. അങ്ങനെ 5-6 തവണ പലരുടെ കൈകളിലും ഈ പെൺകുട്ടികളെ കൈമാറുന്ന പൈശാചിക സംഭവങ്ങളാണ് നാദിയ മുറാദിനെ പോലെയുള്ളവർ അനുഭവിച്ചത്. ഇറാഖിൽ നിന്ന് സിറിയയിലെ മാർക്കറ്റിലേക്ക് ലൈംഗിക അടിമയായി നാദിയയെ മാറ്റാൻ പോകുന്ന സമയത്ത് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഐസിസ് മിലിറ്റൻസിന്റെ താവളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മൈലുകൾക്കപ്പുറത്തുള്ള നാദിയയുടെ സഹോദരൻ പണിയെടുക്കുന്ന കുർദിസ്ഥാനിലെ എർബിൽ എന്ന ടൗണിലേക്ക് എത്തുന്ന ഭാഗമൊക്കെ ഉദ്യോഗത്തോടെ മാത്രമേ വായിക്കാൻ കഴിയുകയുള്ളൂ. അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് അവരുടെ അതിജീവനത്തിന്റെ കഥ മാധ്യമങ്ങളാൽ നടത്തിയ അഭിമുഖത്തിലൂടെ ലോകം അറിയിക്കുകയായിരുന്നു. പിന്നീട് നാദിയക്ക് യസീദി വംശഹത്യയെക്കുറിച്ചുള്ള ദുരിതങ്ങളും യുഎൻ സെക്യൂരിറ്റി കൌൺസിൽ പോലെയുള്ള മീറ്റിംഗുകളിൽ ചർച്ച ചെയ്യാക്കാൻ സാധിച്ചു. യസീദി കൂട്ടക്കൊലയെക്കുറിച്ച് യുഎൻ അന്വേഷണം പ്രഖ്യാപിച്ചതൊക്കെ പിന്നീട് അങ്ങോട്ടുള്ള ചരിത്രം. ഇപ്പോൾ നാദിയ യുഎന്നിന്റെ ഡിഗ്നിറ്റി ഓഫ് സർവൈവേഴ്സ് ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ഗുഡ് വിൽ അംബാസിഡർ കൂടിയാണ്. I want to be the last girl in the world with a story like mine. എന്നാഗ്രഹിച്ചാണ് നാദിയ തന്റെ ആത്മകഥ അവസാനിപ്പിക്കുന്നതും. താങ്ക് യു.